അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊല കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി സ്മിതയെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയും മറ്റ് രണ്ട് കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തവുമാണ് വിധിച്ചത് ബാബുവിനെതിരെ ചുമത്തിയ ആറ് കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സ്വത്തു തർക്കത്തെ തുടർന്ന് കുടുംബത്തിലെ മൂന്ന് പേരെ വെട്ടിക്കൊല്ലുകയായിരുന്നു അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ എന്താണ് ഈ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ വേണു ക്രൂരമായ കൊലപാതകമാണ് മൂന്നും മൂന്നുമെന്നുമാണ് കോടതി ഇപ്പോൾ ശിക്ഷാവിധിയിൽ പറഞ്ഞിരിക്കുന്നത് അത് കൊലപ്പെടുത്തണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ പേരെയും ആക്രമിക്കുകയായിരുന്നു അതിൽ പേരുടെയും തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട് ഒപ്പം ഏറ്റവും ക്രൂരമായ കൊലപാതകം സ്മിതയുടേതായിരുന്നു സ്മിതയുടെ ദേഹത്ത് മുപ്പത്തിനാലിലധികം വെട്ടുകളാണ് കണ്ടത് അതുകൊണ്ടാണ് കൊലപാതകത്തിന്റെ ക്രൂരത കണക്കിലെടുത്താണ് പ്രതിക്ക് വധശിക്ഷ സ്മിതയുടെ കൊലപാതകത്തിൽ നൽകിയിരിക്കുന്നത് കൂടാതെ ബാബുവിൻ്റെ സഹോദരൻ ശിവൻ ശിവന്റെ ഭാര്യ വത്സല എന്നിവരുടെ കൊലപാതകത്തിലാണ് ഇരട്ട ജീവപര്യന്തം നൽകിയിരിക്കുന്നത് ഒപ്പം ഈ ആക്രമണം തടയാൻ രണ്ട് കുട്ടികൾ ഇവരുടെ സ്മി സ്മിതയുടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇവരെ ആക്രമിച്ച കേസിൽ പത്ത് വർഷമാണ് തടവ് നൽകിയിരിക്കുന്നത് എല്ലാ എല്ലാം കൂടി കുട്ടി നാൽപ്പത്തി മുപ്പത്തി ആറ് വർഷം ആകെ തടവ് അനുഭവിക്കണം അതുകൂടാതെ നാല് ലക്ഷത്തി പതിനായിരം രൂപ കോടതിയിൽ പിഴയായി ഉടുക്കുകയും വേണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വീട്ടിലെ സ്വത്ത് തർക്കം ഏറെ നാളുകളായി തുടരുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായി തർക്കം രൂക്ഷമാവുകയും ഈ മൂന്ന് പേരെയും വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്തായാലും സംഭവത്തിന് ശേഷം അവിടെ നിന്ന് കൂടി രക്ഷപ്പെടാനും ഒ അതിനുശേഷം കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാനും ഈ പ്രതി ബാബു ശ്രമിച്ചിരുന്നു അവിടെ നിന്ന് നാട്ടുകാരും അടക്കം ബലം പ്രയോഗിച്ച് ഇയാളെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഒന്നര വർഷം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇന്ന് കോടതി ഇതിൽ വിധിപ്രസ്താവം നടത്തിയത് ശിക്ഷാവിധിയന്മേലുള്ള വാദത്തിൽ പ്രതിയുടെ നല്ല നടപ്പ് പരിഗണിച്ച് പ്രതിയെ ശിക്ഷയിൽ ഇളവ് വരുത്തണം എന്നുള്ളൊരു വാദം പ്രതിഭാഗം നടത്തിയിരുന്നു എന്നാൽ ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും സമാനതകളില്ലാത്ത രീതിയിൽ മൂന്ന് പേരെയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷനും വാദിച്ചു തെളിവുകളടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം ഈ കേസിൽ ശിക്ഷാവിധിയിൽ നിർണായക ആ കാര്യമാവുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടപടികളിവിടെ ആരംഭിച്ചു കഴിഞ്ഞ് പോലീസ് വാഹനം ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴും നടപടി ശിക്ഷ വിമ ശിക്ഷ വിധിച്ചു കഴിഞ്ഞുള്ള നടപടികൾ അല്പസമയം മുമ്പ് പൂർത്തിയായി ഇപ്പോൾ ഈ കാണുന്ന പോലീസ് വാഹനത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് വേണു ശരി മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു വിശദാംശങ്ങളാണ് അശ്വിൻ പാലാഴി പാലാഴിക്കു നിന്നും നൽകിയത്